മെയ് ഇരുപത്തിയഞ്ച് വേദപാരംഗതനായ വിശുദ്ധ ബീഡ് എ ഡി അറുന്നൂറ്റി എഴുപത്തിരണ്ട് മുതൽ എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് വരെ കാലഘട്ടം എഴുന്നൂറ്റി മുപ്പത്തിയഞ്ചിലെ സ്വർഗാരോഹണി തിരുനാൾ ദിവസം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അന്തർദാനം ചെയ്ത ആംഗ്ലോ സാക്സൺ ചരിത്രകാരനാണ് വന്നിനായ ബീഡ് വിശുദ്ധ ബീഡ് അറുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ജാറോവ് എന്ന പട്ടണത്തിനടുത്ത് ഒരു ചെറു ഗ്രാമത്തിൽ ജനിച്ചു ഏഴാമത്തെ വയസ്സിൽ വേർമത്തിലെ വിശുദ്ധരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും നാമധേയത്തിലെ ഇരട്ട ആശ്രമത്തിൽ പഠിച്ചു തൻ്റെ ജീവിതകാലം മുഴുവൻ വിശുദ്ധൻ അവിടെയായിരുന്നു മരിച്ചിട്ട് താമസിയാതെ തന്നെ നാട്ടുകാർ നൽകിയ വന്നിൻ എന്ന സ്ഥാനം വിശുദ്ധ പദപ്രാപ്തിക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ നാമത്തോട് ചേർത്ത് ഉപയോഗിച്ചു വരുന്നുണ്ട് സെയിൻറ്റ് ബീഡ് ദ വെനറബിൾ എന്നാണ് അറിയപ്പെടുന്നത് വേർമൗത്തിലെ വിശദ ബെനഡിക് ബിസ്കോയിൻ്റെ ശിഷ്യനായിരുന്നു ബീഡ് എഴുന്നൂറ്റി രണ്ടിൽ അദ്ദേഹം പുരോഹിതനായി പഠനവും എഴുത്തുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി ജാഷോ എന്ന പ്രദേശത്തെ ആശ്രമത്തിൽ അറുന്നൂറ് ശിഷ്യന്മാർക്ക് അദ്ദേഹം ശിക്ഷണം നൽകുകയുണ്ടായി ഭക്തിയും പാണ്ഡിത്യവും പ്രാർത്ഥനാശീലവും മാതൃകാ ജീവിതവുമാണ് ഇത്രയധികം ശിഷ്യന്മാരെ തന്നിലേക്ക് ആകർഷിച്ചത് തത്വശാസ്ത്രം സംഗീതം പദ്യം ഗണിതം ഊർജ്ജതന്ത്രം ചികിത്സ മുതലായ വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായി ഇംഗ്ലീഷ് ചരിത്രകാരന്മാരുടെ പിതാവാണ് അദ്ദേഹം ആംഗ്ലോ സാക്സൺ വിശുദ്ധന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും ജീവചരിത്രങ്ങൾ അദ്ദേഹം എഴുതി മുപ്പത് പുസ്തകങ്ങളിലായി അദ്ദേഹം എഴുതിയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനം വിശിഷ്ടമാണ് വേറെ പതിനഞ്ച് ഗ്രന്ഥങ്ങളും കൂടി അദ്ദേഹം രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ ഈ ഗ്രന്ഥങ്ങളിൽ ചിലത് ദൈവാലയത്തിൽ വായിച്ചിരുന്നു വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ അദ്ദേഹം രചിച്ചു മരിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് അത് എഴുതിത്തീർന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ വന്നിനായ ബീടിനെ വിശുദ്ധനും വേദപാരംഗതനുമായി പ്രഖ്യാപിച്ചു വചനം അപസ്തോല പ്രവർത്തനങ്ങൾ ഒൻപതാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ പത്രോസ് ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ ലിതായിലെ വിശുദ്ധറുടെ അടുക്കലെത്തി അവിടെ അയനയാസ് എന്നൊരുവനെ അവൻ കണ്ടുമുട്ടി അവൻ എട്ട് വർഷമായി തളർവാദം പിടിപെട്ട് രോഗശയിയിലായിരുന്നു പത്രോസ അവനോട് പറഞ്ഞു അയനയാസെ യേശുക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്ക് ചുരുട്ടുക ഉടൻ തന്നെ അവൻ എഴുന്നേറ്റു വിചിന്തനം പഠനവും പ്രാർത്ഥനയും വീടിൽ സമ്മേളിച്ചു അതിനാൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഈടറ്റുകയാണ് എന്തുമാത്രം ജോലി ഉണ്ടായിരുന്നാലും പ്രാർത്ഥനാ സമയം വെട്ടിക്കുറയ്ക്കുന്നത് ബുദ്ധിശൂന്യതയായിരിക്കും യേശുവിൻ്റെ കൂടെ തങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട ശിഷ്യന്മാരുടെ പ്രധാനിയായ പത്രോസ് യേശുവിനോടൊപ്പമായിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയിൽ വിമുഖത കാണിച്ച് തളർന്നുറങ്ങുകയുണ്ടായി അതേ പത്രോസാണ് അയനയാസ് എന്ന് പറയുന്ന തളർവാദ രോഗിയെ ജീവനിലേക്ക് വീണ്ടും പ്രവേശിപ്പിച്ചത് പ്രാർത്ഥനയ്ക്ക് മാറ്റാനാവാത്തതായി ഒന്നുമില്ല